ഞാൻ പശുവിനെ വിറ്റത് എൻ്റെ പശു എൻ്റെ കൃഷി തിന്നതുകൊണ്ട്. അപ്പോൾ പശുവിന് അവിടെ പ്രത്യേകിച്ച് പുല്ലൊന്നും ഞാൻ ഉണ്ടാക്കിയിരുന്നില്ല. അവിടെ ഇരുന്നൊക്കെ തന്നെ പോയി തപ്പിപ്പിടിച്ച് തിന്നണമെന്ന് അവളി പശുവിനോട് പറഞ്ഞിരുന്നത്. പശുവിന് അത് പിടിച്ചില്ല. പശുവിൻ്റെ കൃഷിയും ഏലക്കായൊക്കെ കടിച്ചിരുന്നാൽ തുടങ്ങി. ശരി, അങ്ങനെയാണ് പശുവിന് വിട്ടത്. അതെൻ്റെ കഥ. നമുക്ക് ചെറിയ കൃഷി ചെയ്യാൻ ഒരുപാട് ഏക്കറുകൾ വേണ്ട, ഒരുപാട് സ്ഥലം വേണ്ട. കൃഷി ചെയ്യാനുള്ളൊരു മനസ്സിലാണ് നമ്മൾ കൃഷി ചെയ്യേണ്ടത്. ചെറിയ ഒരു ചിരട്ടയിൽ പോലും നമുക്ക് കൃഷി ചെയ്യാം. ഒരു ചെടി വളരും ഒരു ചിരട്ടയിലുള്ള മണ്ണിൽ. അത് നമുക്ക് വലിയ പാടത്ത് പോകണം, പക്ഷേ അതിനൊരു മനസ്സാണ് ഉണ്ടാവുന്നത്. ഒരു ചെടി വളരുന്നത് കാണാനും ഒരു പൂവിടുന്നത് കാണാനും അതിലൊരു കായുണ്ടാവുന്നത് കാണാനും അത് പറിച്ച് നമുക്കോ മറ്റുള്ളവർക്കോ കൊടുക്കാനും ഒക്കെ തോന്നുന്ന ഒരു സന്തോഷമാണ് പ്രധാനമായിട്ടും കൃഷി കൊണ്ടുണ്ടാകുന്നത്. ഒരു മനുഷ്യൻ കൃഷി ചെയ്യുന്ന ഇതുണ്ടാക്കുന്ന ഭക്ഷണം മുഴുവൻ ഭക്ഷ്യവസ്തുക്കളൊന്നും അയാൾ മാത്രമല്ല കഴിക്കുന്നത്. നമ്മളെല്ലാവരും ഇന്ന് ഉച്ച കൂണ് കഴിച്ചവരാണ്. ഈ ഭക്ഷണത്തിൻ്റെ വറ്റുപോലും നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയതല്ല, വേറെ ആരോക്കെ മണ്ണിൽ പണിയെടുത്ത് കഷ്ടപ്പെട്ട് വെള്ളം കോരി വളം വെച്ചുണ്ടാക്കിയ ഭക്ഷണപദാർത്ഥങ്ങളാണ് നമ്മൾ കഴിക്കുന്നത്. അപ്പോൾ അത് അവരെ ഓർക്കാനും കൂടെയാണ്. അങ്ങനെയുള്ള ആളുകൾ ഇതിൻ്റെ പിന്നിൽ ഇങ്ങനെ ഒരു ത്യാഗം കൂടെ ഉണ്ട് എന്ന് മനസ്സിലാക്കുകയും കൂടി ചെയ്യുന്നതാണ്. അവരൊക്കെ ചേറിൽ കാലി വയ്ക്കുന്നതുകൊണ്ടാണ് നമ്മൾ ചോറിൽ കൈവയ്ക്കുന്നത്. അപ്പോൾ ഈ എല്ലാ കാലത്തും നമ്മളിപ്പോൾ പാടത്ത് പണിയെടുക്കാൻ ആൾ കിട്ടുന്നില്ല, ജോലിക്ക് ആൾക്കാരില്ല, എല്ലാവരും ഗൾഫിൽ പോയി എന്നൊക്കെ പറഞ്ഞ് പരാതിപ്പെടുകയാണ്. ഇപ്പോൾ പൊതുവെ കാർഷിക രംഗത്ത് ഒരു കാലത്ത് ഉണ്ടായിരുന്ന വലിയ പരാതി. പക്ഷേ അന്നൊക്കെ ഞാൻ ആലോചിച്ചിട്ടുണ്ട്, എന്തുകൊണ്ട് കൃഷി യന്ത്രവൽക്കൃതമാക്കിയാൽ മെക്കനൈസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ, ഒരാളുടെ പണി പത്ത് പേരോ 20 പേരുടെയോ പണി യന്ത്രം ചെയ്യും. അപ്പോൾ 10 പേരെ വെച്ച് പണിയെടുക്കുന്നതിന് പകരം ഒരു യന്ത്രം പ്രവർത്തിക്കാൻ അറിയാവുന്ന ഒരാൾ മതി, അത് അതിൻ്റെ ഉടമസ്ഥൻ തന്നെ ആകാമല്ലോ. അങ്ങനെയാണ് ഒരുപാട് വിദേശ രാജ്യങ്ങളിലൊക്കെ വലിയ വലിയ പാടങ്ങളൊക്കെ ഒരു കുടുംബമാണ് 100-500 വരെ ഏക്കർ കൃഷി ചെയ്യുന്നത്. നമുക്ക് അത്രയും വേണ്ട, 10 ഏക്കർ കൃഷി ചെയ്യാം ഒരാൾക്ക് സുഖമായിട്ട് യന്ത്രങ്ങളുണ്ടെങ്കിൽ. അതിൻ്റെയൊക്കെ ഉദാഹരണങ്ങളാണ് നമ്മുടെ മുമ്പിൽ ഇപ്പോൾ കണ്ടത്. ഇതിപ്പോൾ വലിയ ആവേശം കൊണ്ട് നമ്മൾ നാളെ പോയി കൃഷി ചെയ്യണമെന്നല്ല, എന്നാലും അതിനൊരു മനസ്സുണ്ടാകണം. അതുകൊണ്ട് ഭൂമിയിൽ കൃഷി ചെയ്യുന്നതിൽ ഓരോ ചെടി വളരുന്നതും ഒരു പൂവിടുന്നതും ഒക്കെ കാണുന്ന ഒരു സുഖമാണ്. ഞാൻ അനുഭവിക്കുന്ന ആളാണ്. ഞാൻ ഒരു 10 ദിവസം വീട്ടിന് വെളിയിൽ പോയാൽ ഞാൻ നട്ട ചെടിയും മരത്തിലും ഒക്കെ എന്തൊക്കെയായി, എത്ര ഇല വന്നു, എത്ര പൂ കായ്ച്ചു, എത്ര കായ വളർന്നു ഒക്കെ നോക്കുന്ന ആളാണ് ഞാൻ. അതിപ്പോൾ എല്ലാവർക്കും അങ്ങനെ തോന്നണമെന്നില്ല, പക്ഷേ അങ്ങനെ നമ്മുടെ മുമ്പിൽ വളരുന്നത് എല്ലാവർക്കും ഒന്നല്ലെങ്കിൽ മറ്റൊന്നത് നമുക്ക് സന്തോഷം തരുന്നുണ്ട്. നമ്മൾ മക്കൾ വളരുന്നത് പോലെ